ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. പാൻകേക്ക് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഇടുന്നത്. പാൻകേക്ക് ശരിക്കും മൈദ കോഴിമുട്ടയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓട്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുക, അപ്പോൾ അത് ഓട്സ് പാൻകേക്കായി. ആപ്പിൾ പാൻകേക്ക് ആപ്പിൾ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ, അതേപോലെ ബനാന യൂസ് ചെയ്യുകയാണെങ്കിൽ ബനാന പാൻകേക്ക്, ചോക്ലേറ്റ് പാൻകേക്ക്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാൻകേക്സ് ഉണ്ട്. ഞാനിവിടെ അതുകൊണ്ട് തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒന്ന് വന്നിട്ട് കോഴിമുട്ട യൂസ് ചെയ്തിട്ടും വേറൊന്ന് കോഴിമുട്ട യൂസ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ വെയ്റ്റ് ഗെയിനിങ്ങിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ. വളരെ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, ഇതിന് മുമ്പ് ഇട്ട വീഡിയോസ് ഒന്ന് നോക്കുക. ഞാൻ പല ഹെൽത്തി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള പല ഡിഷസും ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പതിവ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ, ഇമെയിൽ അയച്ചാലും മതി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റാത്ത ചില വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കാണുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കയറി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ കോഴിമുട്ട യൂസ് ചെയ്തിട്ടുള്ള ബനാന പാൻകേക്കാണ് കാണിക്കാൻ പോണ്. ഇതിനായി 1/2 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സറുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലോണം പഴുത്ത പഴം, ഇതിൻ്റെ 1/3 ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം 1/2 കപ്പല്ലേ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളൂ. അത് ഞാൻ മുറിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് പഴവും യൂസ് ചെയ്യുക, ചെറുപഴമാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ മഞ്ഞ കരു ഞാൻ മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റായി മാറ്റി വെക്കുക, അതുകൊണ്ട് വേറെ പണിയുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാച്ചിയ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടാതെ മധുരത്തിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പനങ്കൽക്കണ്ടോ കൽക്കണ്ടോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായി ഒന്ന് നല്ല പത വരുന്ന വരെ, കട്ടിയിൽ പത വരുന്ന വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻകേക്ക് ഇത്തിരി കൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മുട്ട മിക്സിയിലിട്ട് അടിച്ചെടുക്കുക വേണ്ടു. ഇതാ, ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത മിക്സാണിത്. ഇതിലേക്ക് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കേക്കിനൊക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യില്ലേ, അതുപോലെ ചെയ്യുക. നല്ലോണം ഇളക്കാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2 മെത്തേഡിലും കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഈ മുട്ടയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നല്ലോണം കുത്തി നിൽക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് വാനില എസൻസും നിങ്ങൾക്ക് ചേർക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇത് ഒഴിച്ച് ചുട്ടെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒരു കയ്യിൽ നമുക്ക് ഇത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ മേലെ ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും, കണ്ടോ. ആ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത കാരണമാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10-30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബനാന പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബനാനയ്ക്ക് പകരം ആപ്പിളും യൂസ് ചെയ്യുക അതിന്. അപ്പോൾ ഇത് ആപ്പിൾ പാൻകേക്കായി. ഇതിൻ്റെ കൂടെ നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ തേനോ മേപ്പിൾ സിറപ്പൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ചോക്ലേറ്റ് പാൻകേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇതിനായി 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇത് മുട്ട യൂസ് ചെയ്യാതെ ചെയ്യണതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം. നിങ്ങൾക്ക് പനങ്കൽക്കണ്ടോ തേനോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ
കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. കൊക്കോ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ബൂസ്റ്റോ ബോൺവീറ്റോ ഉണ്ടാവുമല്ലോ അത് ആഡ് ചെയ്താലും മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഞാൻ ഈ വീഡിയോ ഫോട്ടോയിൽ ഇത്തിരി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കാച്ചിയ ഇളം ചൂടുള്ള പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് കട്ട കൂടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഡ്ബറീസ് ചോക്ലേറ്റാണ് നിങ്ങൾ കൊക്കോ പൗഡറിന് പകരം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് അത് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ പഞ്ചസാരയ്ക്ക് പകരം തേൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സ്റ്റേജിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് നന്നായി കട്ട കുത്താതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്കിവിടെ ഏകദേശം 1.5 കപ്പോളം പാല് വേണ്ടി വന്നിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് വാനില എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ 1-2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് പാൻകേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇത് പാനിലൊഴിച്ച് ചുട്ടെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ചോക്കോ ചിപ്സ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോഴേക്കാണ് ബബിൾസ് വരാൻ തുടങ്ങും. കാരണം ഞാനിതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് പാൻകേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ നട്ടല്ല എന്തെങ്കിലും ജാമോ എന്ത് വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കുകയാണെങ്കിൽ പോലും വളരെ സ്വാദാണ്. അപ്പം നമ്മുടെ 2 ടേസ്റ്റി ആൻഡ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാൻകേക്ക് റെസിപ്പി എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കണം മനസ്സിലായി വിചാരിക്കുന്നു. ഞാനിവിടെ ബനാന പാൻകേക്കിൻ്റെ ഒപ്പം ഹണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് പാൻകേക്കിന് ഞാൻ ചോക്ലേറ്റ് സിറപ്പും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല സ്വാദാണ്. അപ്പോൾ ഈ പാൻകേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.